എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്നേഹനിധികളായ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഞാൻ ക്രിസ്തുയേശുവിൽ വന്ദനം ചെയ്യുന്നു. എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ നാളിതുവരെയുള്ളതായ ആ നാൾ വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് കിട്ടുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒത്തിരി അനുഗ്രഹങ്ങളെയും സഹായങ്ങളെയും എനിക്ക് നൽകിത്തരാൻ ദൈവം എൻ്റെ ലൈഫിൽ അനുവദിച്ച തൻ്റെ ഒരു സഹായ മേഖലയാണ് വിശുദ്ധരായ ദൈവദൂതന്മാരുടെ സഹായ മണ്ഡലങ്ങൾ, ഹോളി ഏഞ്ചൽസിൻ്റെ വലിയ തോതിലുള്ളതായ ഇടപെടലുകൾ. നിങ്ങളോട് ഇന്ന് ഇത് പറയണമെന്ന് കർത്താവ് എന്നോട് നിർദ്ദേശിക്കുകയുണ്ടായി. ആ നിർദ്ദേശം കർത്താവിൽ നിന്ന് ലഭിക്കുമ്പോൾ തന്നെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ദൂതന്മാരുടെ കൈകളാൽ ഇന്ന് അനേകർക്ക് സഹായങ്ങൾ ലഭിക്കും. ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ദൂതന്മാർ മുഖാന്തരം അനേകരുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ ദിവസം ഒത്തിരി മിറക്കിൾസ് സംഭവിക്കും. നിങ്ങൾക്ക് സംഭവിച്ച് കഴിഞ്ഞേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ, അയ്യോ അത് ദൈവമായിരുന്നല്ലോ എൻ്റെ ജീവിതത്തിൽ അത് വന്ന് പോയി കടന്നു പോയത്, ദൈവമായിരുന്നല്ലോ എൻ്റെ ലൈഫിൽ ഇത്രയും നേരവും നിന്ന് എനിക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്തു തന്നിരുന്നത്. ഒരു താങ്ക്സ് പറയാൻ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിച്ച ആ വ്യക്തിയെ കാണാതെ വണ്ണം നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സഹായത്തിനായിട്ട് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ മലാഖമാരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. തിരുവചനത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മനുഷ്യരുടെ രൂപത്തിൽ സഹായത്തിനായിട്ട് ഭൂതലങ്ങളിലേക്ക് ഇറങ്ങി വന്ന വിശുദ്ധ ദൂതന്മാരെക്കുറിച്ചുള്ളതായ സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഒരു സംഭവം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യോശുവയുടെ പുസ്തകം 5:13 തിരുവചനങ്ങളാണ്. യോശുവയുടെ പുസ്തകം 5:13 തിരുവചനങ്ങൾ ഇത് വായിക്കുമ്പോൾ തന്നെ ശരീരം രോമാഞ്ചം കൊള്ളും. യോശുവ എരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി. എരിഹോവും മതിൽ ഇനിയും വീഴാൻ പോവുകയാണ്. എരിഹോ കോട്ടയെ പിടിച്ചടക്കുവാനായി ദൈവം തൻ്റെ ദാസനായ യോശുവയും ഇസ്രായേൽ ജനത്തെയും പറഞ്ഞയക്കുന്ന വേളയിൽ എരിഹോ മതിലിനെ ഇടിക്കണമെന്നുള്ള ഒരു നിയോഗവുമായി ആ ദേശം പിടിച്ചടക്കാൻ അവർ ചെല്ലുകയാണ്. പക്ഷേ അവരുടെ കയ്യിൽ പീരങ്കികളോ ന്യൂക്ലിയർ വെപ്പൺസോ ഒന്നുമില്ല. അവരിങ്ങനെ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം അവർക്ക് ഒരു സിസ്റ്റം കൊടുക്കുകയാണ്. ഇതിൻ്റെ ചുറ്റും നിങ്ങൾ നടക്കുകയാണ് വേണ്ടത്, ഈ മതിലിൻ്റെ ചുറ്റും. ദാറ്റ് മീൻസ് ദൈവം യോശുവയോട് നിർദ്ദേശിച്ചത് പ്രയർ വാക്ക് ആയിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം. പ്രാർത്ഥിക്കുന്നതിൻ്റെ അതരം മാത്രമായിരിക്കരുത്. 25 ലക്ഷത്തിൽ പരം വരുന്ന ഒരു ജനതയുടെ കാലുകൾ ദൈവസന്നിധിയിൽ പ്രഭാതങ്ങളിൽ പ്രാർത്ഥിക്കണം. അവരുടെ ഓരോ ചുവടുകളും പ്രാർത്ഥനകളായിരിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടുള്ള സഞ്ചാരങ്ങൾ വലിയ കോട്ടകളുടെ അടിത്തറകളെ ഇടിച്ച് താഴ്ത്തും. ഈ യാഥാർത്ഥ്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ദൈവം യോശുവയോട് പറയുകയാണ്, ഈ മതിലിൻ്റെ ചുറ്റും നിങ്ങൾ നടക്കുകയാണ് വേണ്ടത്. ഈ സംഭവത്തിന് മുൻപ് യോശുവ കാണുന്ന ഒരു രംഗമാണ് ഈ 5:13 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോശുവ എരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി. ഒരാൾ കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. തല ഉയർത്തി നോക്കുമ്പോൾ ഒരാൾ ഊരിപ്പിടിച്ചൊരു വാളുമായി തൻ്റെ നേരെ നിൽക്കുന്ന രംഗമാണ് യോശുവ കാണുന്നത്. അത് കണ്ടപാടെ യോശുവ നേരെ അവൻ്റെ അടുക്കൽ ചെന്നു. അവനോട് ചോദിച്ചു, നീ ഞങ്ങളുടെ പക്ഷക്കാരനാണോ അതോ ശത്രുപക്ഷക്കാരനാണോ? ആളെ മനസ്സിലായില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നീ ഞങ്ങളുടെ പക്ഷത്തുള്ളവനാണോ അതോ ശത്രുപക്ഷക്കാരനാണോ? അതിന് ഊരിപ്പിടിച്ച വാളുമായി യോശുവയുടെ മുൻപിൽ നിൽക്കുന്ന ആള് യോശുവയോടൊരു മറുപടി പറഞ്ഞു, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായിട്ടാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ശത്രുപക്ഷക്കാരനല്ല, ഞാനിപ്പോൾ നിന്റെ പക്ഷത്തുമല്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഒരു കർത്തവ്യം ഈ മണ്ണിൽ ചെയ്യുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഓ, ഇത് കേട്ട പാടെ യോശുവ ആ ദൈവദൂതൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് പ്രണമിച്ചു. കർത്താവൻ അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ആ നെടുമ്പാട് വീണ് കിടന്ന ദൂതനോട് ചോദിക്കുകയാണ്. അദ്ദേഹം വണ്ട് മോശയോട് പറഞ്ഞതുപോലെ യോശുവയോടും പറഞ്ഞു,
നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. നിന്റെ കാലിൽ നിന്നും ചെരുപ്പിനെ അഴിച്ചു കളയുക. എൻ്റെ പക്ഷത്താണോ ശത്രുപക്ഷത്താണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ഇവിടെ ഊരിപ്പിടിച്ചൊരു ആളുമായി ഒരാൾ നിൽക്കുന്നത് കാണുന്നു. ഈ സംഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും വന്നു നിൽക്കുന്നയാൾ എത്തിയിരിക്കുന്നത് മനുഷ്യരൂപത്തിലാണ്. മനുഷ്യരൂപത്തിൽ ഒരു യോദ്ധാവിൻ്റെ രൂപത്തിൽ വന്നു നിൽക്കുന്ന ഈ വിശുദ്ധ മാലാഖ യോശുവയോട് പറയുകയാണ്, ഞാൻ സൈന്യങ്ങളുടെ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി എരിഹോ മതിലെന്ന് പറയുന്നതായ ഈ പ്രശ്നത്തിൻ്റെ ചുറ്റും പ്രാർത്ഥനയോടെ ഈ ജനത നടക്കും. ആ മതിൽ എങ്ങനെ വീഴുമെന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഒട്ടും പ്രസക്തിയില്ല. കാരണം നടക്കാൻ പറഞ്ഞിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും വന്നിരിക്കുന്ന അവൻ്റെ സൈന്യത്തിൻ്റെ അധിപതിയാണ്. ജനം നടക്കും. യഹോവയാം ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ അധിപതിയായി വന്നിരിക്കുന്ന ഈ ദൂതൻ അവരുടെ മുമ്പിൽ ആകാശം മുട്ടെ തലി ഉയർത്തു നിൽക്കുന്ന ഈ കോട്ടയെ അവരുടെ മുൻപിൽ സമഭൂമി പോലെ ഇടിച്ച് താഴ്ത്തും. തിരിച്ചറിയണം, പ്രാർത്ഥിക്കുന്ന വേളകളിൽ ദൈവം നിന്നെ ഏൽപ്പിക്കുന്ന ആത്മീക ഉത്തരവാദിത്വങ്ങളിൽ നീ ഒട്ടും സംശയം കൂടാതെ അത് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടു മുൻപ് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഭൗതിക തലത്തിലേക്ക് ദൈവത്തിൻ്റെ സേവകാത്മാക്കൾ നിങ്ങളെ പ്രതി അയക്കപ്പെടുന്നുണ്ട്. ഇന്ന് ലോകത്തിലെ 800 കോടി ജനവും ചിന്തിക്കുകയാണ് നിങ്ങളെന്ന് പറഞ്ഞ ഒറ്റ വ്യക്തിയെ നശിപ്പിച്ച് കളയണം. ഭൂതലം മുഴുവൻ നിങ്ങൾക്ക് ഇന്ന് പകൽ എതിരായിട്ട് നിൽക്കുകയാണെന്ന് കരുതുക. പക്ഷേ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം, 800 കോടിയോളം വരുന്ന ഇന്നത്തെ ഭൂമിയിലെ ജനസംഖ്യയുടെ 10 മടങ്ങ് സേവകാത്മാക്കൾ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ആജ്ഞയ്ക്കായി കാത്തു നിൽക്കുകയാണ്. അവിടെ കാത്തു നിൽക്കുന്ന 10,00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 0,
ഓർഡർ അവർക്ക് കിട്ടിയാൽ അതിനെ ഭൗതിക തലത്തിൽ നടപ്പിലാക്കാൻ ഉടനടി ഇവിടേക്ക് വരികയാണ്. ഒരു പൂവ് വിരിയുന്നത് മുതൽ ഒരു ചെടി പുഷ്പിക്കുന്നതും അത് കായ്ക്കുന്നതും അത് വളരുന്നതുമടക്കം ഭൂമിയിൽ വെളിപ്പെടുന്ന കാലാവസ്ഥകൾക്ക് പുറകിൽ, ഇങ്ങനെ ഭൗതിക ലോകത്തുള്ള സകലവിധമായ ചലനങ്ങൾക്ക് പുറകിലും അതിനെ നിയന്ത്രിക്കുന്ന ഒരു ഏഞ്ചലിക് റിലമുണ്ട്. നിങ്ങൾ ഇന്ന് പകലായിരിക്കുന്ന ജീവിതത്തിൻ്റെ അകത്ത് അനന്യസാധാരണമായ മാറ്റങ്ങളെ വരുത്തി നിങ്ങളെ സഹായിക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ താൽപ്പര്യമുള്ളവരാണ്. കർത്താവായ യേശുവിനെ നിങ്ങൾ നിങ്ങളുടെ രക്ഷകനും കർത്താവും ആരാധനായ ദൈവവുമായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ മാനസാന്തരപ്പെട്ട ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെയിൽ നിങ്ങളൊരു സംസാര വിഷയമാണ്, നിങ്ങൾ ഒരു സന്തോഷ വിഷയമാണ്. യേശു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 15:10, അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഇടയിൽ പോലും സന്തോഷമുണ്ടാകും. നോക്കൂ, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഹൃദയത്തെ പോലും സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ കൈക്കൊള്ളുക എന്ന് പറയുന്നത്. കാരണം ദൂതന്മാർക്ക് കൂടെ അപ്രാപ്യമായിരിക്കുന്ന ഒരു ഭാഗ്യ പദവിയാണ് നശിച്ചുപോയ മാനവകുലത്തിനായി ദൈവം നൽകുന്ന രക്ഷ എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 1-2 വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, രക്ഷ പ്രാപിപ്പാൻ ഇരിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു രാത്രിയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക്, അന്ന് ഒരു 2-വീലറിലാണ് യാത്ര ചെയ്ത് വരുന്നത്. അന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ കോട്ടയം കഴിഞ്ഞു വടവാതൂർ എന്ന് പറയുന്ന സ്ഥലം എത്തുമ്പോൾ എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ, അപ്പോൾ സ്പീഡ് വളരെ കുറച്ചാണ് വരുന്നത്, പക്ഷേ അതിവേഗം പാഞ്ഞു വന്ന ഒരു സ്വിഫ്റ്റ് കാറ് എൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ വന്ന് വളരെ ശക്തിയായിട്ട് ഇടിക്കുകയുണ്ടായി. വലിയൊരു അപകടത്തെ ഞാൻ നേരിടുന്ന ഒരു സമയമാണത്. പ്രിയപ്പെട്ടവരെ, വണ്ടിയുടെ നിയന്ത്രണം എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഞാൻ തെറിച്ച് വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു വലിയ ശബ്ദം കേട്ടു. ഈ ഇടിയുടെ ആഘാതത്തിൽ വീഴാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് വണ്ടി ഇങ്ങനെ പാളിപ്പാളി പോകുമ്പോൾ, ആ രാത്രിയിൽ എൻ്റെ വാഹനത്തിൻ്റെ തൊട്ട് മുൻപിൽ ഞാൻ കാണുകയാണ്, എൻ്റെ ബൈക്കിൻ്റെ ആ ഹെഡിനേക്കാളും വലിപ്പമുള്ള വലിയൊരു കരം, ഏതാണ്ട് ഇത്രയും വലിപ്പമുള്ളൊരു കരം ഇങ്ങനെ ആഴ്ന്നിറങ്ങി വന്ന് ശക്തമായി എൻ്റെ വാഹനത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ കയറി പിടിക്കുകയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ആ ഒരു പിടുത്തം വീണ ആ സമയത്ത് തന്നെ എൻ്റെ വാഹന എൻ്റെ നിയന്ത്രണ പരിധിയിലെത്തി. അതിൻ്റെ ആ ഒരു പാളിപ്പോകുന്ന അവസ്ഥയിൽ നിന്നും, തല്ലി അലച്ച് വീഴേണ്ട ആ ഒരു അപകടത്തിൽ നിന്നും സഡനായി ഈ കൈ വന്ന് എൻ്റെ വാഹനത്തെ പിടിച്ചവിടെ നിർത്തുകയും
തെറിച്ചു വീഴേണ്ട ആ സാഹചര്യത്തിൽ നിന്ന് അത്ഭുതകരമായി ഞാൻ വാഹനത്തിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുകയാണ്. പെട്ടെന്ന് ആൾക്കാർ ഓടിക്കൂടി എല്ലാവരും വന്ന് എന്തെങ്കിലും പറ്റിയോ കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. പക്ഷേ അപ്പോഴും അപകടത്തിൻ്റെ ഞെട്ടലിനേക്കാൾ അപ്പുറത്ത് എന്നെ ഞെട്ടിക്കുന്നത് എൻ്റെ കണ്ണിൻ്റെ തൊട്ട് മുൻപിൽ ഞാൻ കാണുന്ന എന്നെ സഹായിക്കാൻ വേണ്ടി ദൈവമയച്ച ദൂതൻ്റെ കൈയാണ്. ആ കൈപ്പത്തി ഞാൻ കൃത്യമായി കണ്ടതാണ്. എൻ്റെ വാഹനം നിയന്ത്രണം വിട്ട് പോകുന്ന ആ റോഡിൽ തല്ലിയലച്ച് ഞാൻ വീഴാൻ തുടങ്ങുന്ന ആ സമയത്ത് എൻ്റെ വാഹനത്തെ കയറി പിടിച്ച് അതിനെ നിയന്ത്രണപരിധിയിലാക്കി എൻ്റെ ജീവനെ സംരക്ഷിച്ച ഒരു ദൈവ പദ്ധതി. കുറേ നാളുകൾക്ക് മുമ്പ് കലൂർ ബസ് ടെർമിനലിൻ്റെ മുൻപിലൂടെ ഇങ്ങനെ നടന്ന് ബസ് കയറാൻ വേണ്ടി വരുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഉടനടി ഒരു ആക്സിഡൻ്റ് ഉണ്ടാകും, വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ ഒരു ശബ്ദം എൻ്റെ കാതുകളിൽ കേട്ട് ഞാനിങ്ങനെ നടന്നു അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ആ സമയത്ത് പെട്ടെന്ന് ഒരു ഒമിനി വാൻ ഇങ്ങനെ നിയന്ത്രണം വിട്ട് പാഞ്ഞു വരികയാണ്. ഈ നിയന്ത്രണം വിട്ട് പാഞ്ഞു വരുന്ന ഈ വാഹനം എൻ്റെ നേരെ വരിക, പക്ഷേ എനിക്ക് മാറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ ഞാൻ ആ നടന്നു പോകുന്നതിന് തൊട്ട് സൈഡിലായിട്ട് ഇരുമ്പ് കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വേലി പോലൊരു സംഗതിയുണ്ട്. എനിക്ക് അത് കടന്ന് അപ്പുറത്തോട്ട് ചാടാൻ കഴിയുന്നില്ല. എൻ്റെ തോളിൽ വലിയ ഭാരമുള്ളൊരു ബാഗുണ്ട്. ഈ വണ്ടി വന്നിനി ഇടിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. സഡനായിട്ട് ഞാൻ അറിയുകയാണ്, എൻ്റെ ഈ കൈയുടെ ഈ ഭാഗത്ത് പിടിച്ചുകൊണ്ട് പെട്ടെന്നൊരു കൈ എന്നെ എടുത്ത് വലിച്ച് അതിന് തൊട്ടിപ്പുറത്തേക്ക് മാറ്റിയിടുകയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണിത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ ചാടിയതല്ല, ഞാൻ അതിനെ മറികടക്കാൻ ശ്രമിച്ചതല്ല. കാരണം വലിയ വെയിറ്റുള്ളൊരു ബാഗ് എൻ്റെ തോളിലുണ്ട്, എനിക്കൊരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ആ ഒരു അപകട എൻ്റെ കൺമുമ്പിൽ കണ്ട ആ ഒരു സെക്കൻഡിൽ എൻ്റെ ഈ വലത്തെ കൈയുടെ ഈ ഒരു മസിൽ പോർഷനിൽ പിടിച്ച് ബലവത്തായിട്ട് എന്നെ വലിച്ചെടുത്ത് ആ അപകടത്തിൻ്റെ വായിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയ ഒരു ദൈവീകമായിരിക്കുന്ന ഇടപെടയിൽ, അവിടെ ഞാൻ അറിഞ്ഞു എന്നെ പിടിച്ചു മാറ്റുവാൻ ദൈവമയച്ച ആ ദൂതൻ്റെ കൈയുടെ കരുത്തെന്താണെന്നുള്ളത്. രണ്ട് അപകടങ്ങളിൽ നിന്ന് ദൈവം എന്നെ അത്യത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ ഒരു സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോടിപ്പോൾ പറഞ്ഞത്. നമ്മളുടെ ജീവിതത്തിൻ്റെ വഴിയാത്രകളിൽ, ജീവിതത്തിൻ്റെ പല കോണുകളിൽ നമ്മളെ സഹായിക്കാൻ, നമ്മളെ നശിപ്പിക്കാൻ മനുഷ്യരെഴുന്നേൽക്കുമ്പോൾ നമുക്ക് നേരെ ശത്രു പല അപകടകരമായ സാഹചര്യങ്ങളെയും ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ളതായ അത്യാപത്ത് നിറഞ്ഞ സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോകാതെ അതിൻ്റെ നടുവിലിറങ്ങി വന്ന് നമ്മളെ സഹായിക്കാൻ ദൈവം തൻ്റെ ദൂതന്മാരെ നമ്മളെ പ്രതി നമ്മളുടെ ജീവിതത്തിനരികിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ഇന്ന് തന്നെ കേൾക്കുമ്പോൾ ഒരു അപകടാവസ്ഥയുടെ നടുവിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ അതിശക്തമായി വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളെ സഹായിക്കാൻ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങൾക്ക് ഉത്തരമില്ലാത്ത ചില പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളെ മനുഷ്യരുടെ രൂപത്തിൽ വന്ന് ദൂതന്മാർ സഹായിച്ചിട്ട് കടന്നു പോകും.